നമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമം ഒരു അവലോകനം, ഭാഗം 194. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വത്തേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. നാരായണ 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 നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കഴിഞ്ഞ എപ്പിസോഡിലെ 573-ാമത്തെ നാമാവലിയാണ് പറഞ്ഞത്. വാചസ്പതിരയോനിജ, വിദ്യയുടെ നാഥനും അമ്മയിൽ ജനിക്കാത്തവനും സർവവിദ്യകളുടെയും കർത്താവും മഹാവിഷ്ണുവാണ് എന്ന് അർത്ഥം വരുന്ന പോലെ സംസാരിക്കണ്ടായി. ഇനി നമ്മൾക്ക് 62-ാമത്തെ ശ്ലോകം ആണ് പറയേണ്ടത്. ത്രിസാമ സാമഗസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃശ്ചം അശാന്തോ നിഷ്ഠാ ശാന്തിപരായണം. ത്രിസാമ സാമഗസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃശ്ചം അശാന്തോ നിഷ്ഠാ ശാന്തിപരായണം. ഇതിലെ 574 മുതൽ 585 വരെയുള്ള നാമാവലികളാണ്. അതിലാദ്യം തന്നെ 574 ത്രിസാമ, ഓം ത്രിസാമായേ നമ, ഓം ത്രിസാമിനേ നമ, എങ്ങനെ വെച്ചാൽ അങ്ങനെ മൂന്ന് സാമങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ. അപ്പോൾ ആദ്യം സാമം എന്താന്നുള്ളത് അറിയണം. സാമം എന്ന് പറഞ്ഞാൽ സംഗീതാത്മകമായിട്ടുള്ള വേദം. അപ്പോൾ ഭഗവാന് സാമവേദം വളരെ പ്രിയമുള്ളതാണ്, സാമവേദം. അത് യാഗങ്ങളിൽ സാമഗാനം ചൊല്ലുന്നു. അവയിൽ ദേവവ്രതം എന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനമായത്. ദേവവ്രതം, ദേവവ്രതമല്ല ദേവവ്രതം. അധിപതായി, മിത്രപദായി, ക്ഷത്രപദായി, സുവപദായി, ധനപദായി, ബൃഗൽസാമ, രഥരസാമ, വാമദേവസ്യ സാമ എന്നിവ അടങ്ങുന്ന മന്ത്രങ്ങളാണത്രേ ഭഗവാന് കൂടുതൽ താല്പര്യം. അപ്പോൾ ത്രിസാമ, മൂന്ന് സാമങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇതിൻ്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം. അപ്പോഴാണ്, അപ്പോൾ ഇതിനൊന്നും ശരിക്ക് മധുപാനം, അതായത് കള്ളച്ചാരായം, ഇതൊന്നും കുടിക്കരുത്. പിന്നെ ദുഷിച്ച ആഹാരങ്ങൾ കഴിക്കരുത്. സസ്യബുക്കായിരിക്കണം. യമനിയമാദികൾ വേണം. ഇങ്ങനൊക്കെ ഉണ്ടായാലാണ് ഈശ്വരാധീനം ഉണ്ടാവുള്ളൂ. അല്ലാതെ കണ്ട് ഞാൻ വേദം ചൊല്ലിപ്പിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഞാൻ പറഞ്ഞു, 2015 ഞാൻ ഈ ഒറ്റപ്പാലം അടുത്ത് ഒരു ക്ഷേത്രത്തിൽ ഒരു സപ്താഹത്തിന് പോയി. അപ്പം വില്ലൻ ശങ്കുമാരാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നത്. അതെന്തോ ആവട്ടെ, അപ്പോൾ അവിടെ തിരുവേഗപ്പുറ എന്നൊരു തിരുമേനി വേദം ചൊല്ലാൻ വേണ്ടി വന്നിരുന്നു. മൊറജപം എന്നാണ് പറയാം. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന മര്യാദ പോരാന്ന് പറയുന്ന വിചാരമുള്ള ആളാണ് ഞാൻ. പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എന്താ, അവരെ ഏൽക്കില്ല, അവർക്ക് ഏൽക്കില്ല. ഒരാചാര്യന് ഒരു ഇപ്പോൾ എന്നെ പോലെ സംസ്കൃതമൊന്നും പഠിക്കാത്ത ഒരാചാര്യൻ, ഞാൻ അങ്ങനെ പറയാം, എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടുന്ന മര്യാദയുടെ 10-ൽ അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല. ഇവർ എന്താ ചോദിച്ചാൽ അവർക്ക് അറിയില്ല വേദം ചൊല്ലുന്നതിൻ്റെ പ്രമാണം അല്ലെങ്കിൽ പ്രാവീണ്യം എത്രത്തോളം സഹനശക്തിയോടുകൂടി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളത്. അപ്പം ഇങ്ങനെ, കാരണം അതൊരു ചടങ്ങാണ്, അത് അത്ര അവരത്ര വിചാരിച്ചിട്ടുള്ളൂ, ചടങ്ങാണ്. എന്നാൽ ഞാൻ ആചാര്യനായിട്ട് പോവാത്തത് എന്തുകൊണ്ടാണ്, എനിക്ക് ഈ ചടങ്ങ് ഇഷ്ടമല്ല. എന്താ പറയുക, റൈച്വൽസ് മാത്രമാവരുത്, അതിലൊരു ഗാംഭീര്യം വേണം, ഒരു ഗരിമ വേണം. ഇല്ലെങ്കിൽ അങ്ങനത്തെ റൈച്വൽസിന് നമ്മൾ ഭാഗഭാക്കാവരുത്. ഇപ്പം എനിക്ക് എത്ര ശാന്തിയുണ്ട്, സമാധാനമുണ്ട്,
ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ ആത്മഗതം എൻ്റെ മനോഗതം ഒക്കെ എനിക്ക് പറയാം. ഇതിനുള്ള സാവകാശം നമ്മൾക്ക് സപ്താഹം റൈച്ചൽസിന് പോയല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ 574 അത്രേ ഉള്ളൂ സാമക, അല്ല ത്രിസാമ എന്ന് പറഞ്ഞാൽ മൂന്ന് തരം പിന്നെ എന്താണെന്നാ പറയുക, പിന്നെ അത് ഇവിടെ പറയണ്ടായില്ലേ, അധിപതായി മിത്രപദായി ക്ഷത്രപദായി സുഭപദായി ധനപദായി ബൃഹസാമ രതന്തരം സാമ വാമദേവശ്യാമ എന്നിവ ശ്ലോകങ്ങളാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. ഇനി 575 സാമക സാമക ഓം സാമകായിനേ നമ എന്ന് വരും. സാമത്തെ ഗാനം ചെയ്യുന്നവൻ, സാമത്തെ ഗാനം ചെയ്യുക എന്ന് പറഞ്ഞെന്താ, ബ്രഹ്മാനന്ദാനുഭൂതിയോടെ ഭഗവാൻ സാമവേദം ഗാനം ചെയ്യുന്നു. ബ്രഹ്മാനന്ദാനുഭൂതി, ബ്രഹ്മത്തിനെ അനുഭവിക്കുക, ആനന്ദാനുഭൂതി അനുഭവിക്കുക. താമരയിലയിലെ ജലഗണം പോലെ ഒന്നിനോടും സംഘമില്ലാതെ കണ്ട്, ഉത്തരം താങ്ങുന്ന പല്ലി പോലെ ആവാതെ കണ്ട്, എല്ലാം ഈശ്വരമയം എന്ന് വിചാരിക്കുക, അതിൽ ആനന്ദിക്കുക. അന്നന്ന് വരുന്ന സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളെ നിരാകരിച്ച് ആനന്ദപൂർണമായ ഒരു ജീവിത രീതിയിൽ ഇരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം, അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ബ്രഹ്മാനന്ദാനുഭൂതിയോടെ ഭഗവാൻ സാമവേദം ഗാനം ചെയ്യുന്നു. യാതൊന്നാണോ സാധുവായിട്ടുള്ളത്, സാധുവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം, സ്വാത്വികമായിട്ടുള്ളതെന്ന് അർത്ഥം, സ്വാത്വിക നിധിയായിരിക്കണതെന്നാണ്. സാധു എന്ന് പറഞ്ഞാൽ സാധുവാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പൊട്ടിത്തെറിക്കലല്ല, പൊട്ടിത്തെറിക്കാതെ കണ്ട് സമയോചിതമായ രീതിയിൽ മറ്റുള്ളവരെ ബഹുമാനിക്കുക, സാധുവാദം ചെയ്യുക. കുറച്ചൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ വരും ബാക്കിയുള്ളതൊക്കെ. അപ്പം എന്തായി, യാതൊന്നാണോ സാധുവായിട്ടുള്ളത്, അപ്പോൾ ഈ വാക്കിൽ നിന്നാണ് വോട്ട് അസാധുവായി എന്ന് പറഞ്ഞത് വിലയില്ലാതെ കണ്ടായി എന്ന്. ഇന്ന് വോട്ട് മാത്രമല്ല അസാധുവാവണത്, വോട്ട് അസാധുവായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ആൾക്കാർക്കല്ല വോട്ട് ചെയ്തതെന്ന് അർത്ഥം വരാം. സാധുവാദമല്ല ഉണ്ടായത്, അസാധു തൽപരകക്ഷികളുടെ ഒക്കെ വോട്ട് ചെയ്തു എന്നായി അർത്ഥം. അപ്പൊ പിച്ചക്കാരെന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ നല്ല ആളെന്നുള്ള അർത്ഥത്തിലാ. അതുകൊണ്ടാണ് പറഞ്ഞത് സാധുവായിട്ടുള്ളത് അത് സാമം എന്ന് പറയപ്പെടുന്നു. എന്നർത്ഥം വരുന്ന മന്ത്രം ചന്ദോക്യോപനിഷത്തിലുണ്ട്. എന്താ, യത് ഖലു സാധു തൽ സമേത്യാചക്ഷതേ, ചന്ദോക്യോപനിഷത്തിലെ മന്ത്രമാണത്. യജ്ഞൈ വൈ വിഷ്ണു, യജ്ഞം വിഷ്ണു തന്നെയാണ് എന്ന വിധിയുള്ളതിനാൽ ഉദ്ഗതാവിൻ്റെ സ്ഥാനമേറ്റ, ഉദ്ഗതാവ് എന്ന് പറഞ്ഞാൽ നല്ല നീട്ടി ചെല്ലുന്ന ആൾ ഉദ്ഗതാവ്, യജ്ഞത്തിൽ ഭഗവാൻ തന്നെ സാമഗാനം ചൊല്ലുന്നു എന്ന് വ്യാഖ്യാനിക്കാം. കാരണം അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യമാണല്ലോ നീട്ടിച്ചെല്ലാനുള്ള പ്രാപ്തി കൊടുക്കുന്നത്. അത് കഴിഞ്ഞു 576 സാമഹ, സാമഹ ഒരൊറ്റ രണ്ട് വരി രണ്ട് അക്ഷരേ ഉള്ളൂ. സാമവേദം ഭഗവാൻ തന്നെയാകുന്നു. ഭഗവത്ഗീത വിഭൂതിയോഗത്തിൽ വേദങ്ങളിൽ ഞാൻ സാമവേദമാകുന്നു, വേദാനാം സാമവേദോസ്മി എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. എന്നാൽ രാക്ഷസ രാജാവായ രാവണൻ സാമഗാനപ്രിയനായിരുന്നു, സാമഗാനത്തിൻ്റെ ഒരു വൈദഗ്ധനായിരുന്നു. പക്ഷെ മൂപ്പരുടെ കയ്യിലിരുപ്പ് മാത്രം ശരിയായിരുന്നില്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ബാലചികിത്സയിൽ അഗ്രഗണ്യനായിരുന്നു ആരേ, രാവണൻ. അപ്പോൾ സാമവേദം ഭഗവാൻ തന്നെയാകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തി. 577 ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നിർവാണം ഉണ്ടാവുക. നിർവാണം എന്ന് പറഞ്ഞാൽ സമാധിയിലിരിക്കുക, നിർവാണം. അപ്പോൾ സർവദുഃഖങ്ങളും ഉപശമിച്ച അവസ്ഥ, അവസ്ഥേനെയാണ് നിർവാണം എന്ന് പറഞ്ഞത്. എന്താ അർത്ഥം,
സർവ ദുഃഖങ്ങളും ഉപശമിച്ച, ദുഃഖങ്ങളുള്ള ഒരാളേനെ സമവേദനെന്ന് പറയില്ല, അല്ലെങ്കിൽ നിർവാണത്തിലിരിക്കുന്ന ആളെന്ന് പറയില്ല. നിർവാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ആഗ്രഹിക്കാതെ കണ്ട് ഈശ്വരനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ നിർവാണം. അപ്പോൾ ഇവിടെ പറയണു, സർവദുഃഖങ്ങളും ഉപശമിച്ച അവസ്ഥ നിർവാണം. ഭഗവാൻ മോക്ഷവും മോക്ഷദായകനുമാകുന്നു. മോക്ഷം എന്നുള്ളത് ഭഗവാൻ തന്നെയാണ്, മോക്ഷദായകനും ഭഗവാൻ തന്നെയാണ്. പരമാനന്ദമാണ് ആത്മാവാനായതിനാൽ ഭഗവാൻ അനുഭവിക്കുന്നത്. പരമാനന്ദം, ആനന്ദം, പരമാനന്ദം, ചിന്മയാനന്ദം, സച്ചിദാനന്ദം, സച്ചിദ് ആനന്ദം, സത്തിനോട്, ചിത്തിലുള്ള സത്തിനോട് ആനന്ദിക്കുക, സച്ചിദാനന്ദം, ചിതാകാശ ഗുഹയിൽ വിരാജിക്കുന്ന സത്ത്, അതാണ് പരബ്രഹ്മം. ഇതറിയാതെ കണ്ട് നമ്മൾ, ഞാൻ ഇനി പറയണില്ല. ഐ ആം സോ സാഡ്. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. കലികാല വൈഭവം എന്നല്ലാണ്ട് ഒന്നും പറയാനില്ല. ഇത് ഈ ഒരു സനാതനധർമ്മത്തെപ്പറ്റി അറിയാതെ കണ്ട് ഭാരതത്തിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതറിയാണ്ട് പോകുകയോ, അല്ലെങ്കിൽ ആ അറിവ് അവരുടെ നിത്യജീവിതത്തിൽ ഫലഭൂയിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കണില്ലല്ലോ. മമതയിൽ പെട്ട് കിട്ടണ കാശ് സ്വിസ് ബാങ്കിലേക്ക് കൊണ്ട് അടക്കുകയല്ലേ ചെയ്യുന്നത് വ്യക്തിപരമായിട്ടുള്ള ജീവിത സൗഖ്യത്തിന് വേണ്ടിയിട്ട്. സോ സാഡ്, സോ സാഡ്. ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനിയൻ യുദ്ധം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഈ കുതിരയ്ക്ക് രണ്ട് കണ്ണും രണ്ട് അടപ്പ് വെച്ച് കിട്ടും, നേരെ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ കുതിരയ്ക്ക്. ശരിക്കും പറഞ്ഞാൽ പിന്നെ മുമ്പിലേക്കും കണ്ണ് കാണില്ല, തല പൊക്കിയിട്ട് ഇയാളെ അടിക്കണേന്ന് വെച്ച് ഓടിക്കൊള്ളണം. എങ്ങോട്ട ഓടണമെന്ന് കുതിരയ്ക്ക് അറിയില്ല, അതാ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ റീയൻസ് രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിലെ ഇടം വലുവും തിരി ടച്ച് ചെയ്യുമ്പോൾ ആ സെൻസ് നോക്കിയിട്ടാണ് കുതിരകളെ ഇടത്തോട്ടും വലത്തോട്ടും തിരിയണത്. അത് സ്റ്റീറിംഗ് മാതിരിയാണത്. പിന്നെ എത്രത്തോളം സ്റ്റീറിംഗ് അല്ല ഈ റീയൻസ് വിട്ടുപിടിച്ചിട്ടുണ്ട് അത്രത്തോളം സ്പീഡിൽ ഓടണം. പിന്നെ ബ്രേക്ക് ചെയ്യാറായാൽ പിടിച്ചു വലിച്ചു, അപ്പോൾ ആ പിന്നെ കുതിര ഓടി. കണ്ണ് കണ്ടിട്ടല്ല കുതിര ഓടുന്നത്. അപ്പം ഇവിടെ നിർവാണം എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിജ്ഞാനന്ദം ബ്രഹ്മ, വിജ്ഞാ വെറും ജ്ഞാനാനന്ദം എന്നല്ല, ജ്ഞാനം വിജ്ഞാനാനന്ദം എന്നാണ് പറഞ്ഞത്. വിജ്ഞാന ആനന്ദം ബ്രഹ്മ എന്ന ശ്രുതിവാക്യ പ്രകാരം അവിദ്യ നീങ്ങി ശുദ്ധസത്വത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിതിവിശേഷം തന്നെ. ശുദ്ധസത്വത്തിൽ, അത് കഴിഞ്ഞു 578 ഭേഷജം എന്ന് പറഞ്ഞാൽ ഔഷധം എന്നർത്ഥം. ഇനി അത് കഴിഞ്ഞാൽ ബിഷക്ക് എന്ന് വരും, അത് വൈദ്യം എന്നർത്ഥം. അപ്പോൾ ഭേഷജം ഔഷധം, മരുന്ന്. സിദ്ധൌഷധം എന്താണ്? മനുഷ്യജീവന് ഭാഗവതാണ് സിദ്ധൌഷധം. ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറയപ്പെട്ടതും. അപ്പോൾ ഔഷധം എന്ന് 2087 നാമം വരുണ്ടായി. ദേവന്മാരും അത് 2037 or 1987 അറിയില്ല, കാരണം പ്രിൻറ്റിങ്ങിൽ കുറച്ച് പ്രശ്നമുണ്ട്, പഴയ പുസ്തകമാണ്. ഇനി നിങ്ങൾ ലഹള കൂട്ടരുത്, ഒന്നല്ലെങ്കിൽ 287 അല്ലെങ്കിൽ 237 അത്രയേ ഉള്ളൂ. എനിക്കതിപ്പോൾ നോക്കി സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ടോ. ദേവന്മാരും ദേവർഷിമാരും ദുഃഖവിമോചനത്തെ, ദുഃഖത്തിൽ നിന്നുള്ള വിമോചനം, ഔഷധം ഭഗവാനാണെന്നറിയുന്നു. അവർക്കറിയാം, നമ്മൾക്കോ? നമ്മൾ ഡ്രിങ്ക്സ്, ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കും, ആൾക്കാർ മദ്യപാനം ചെയ്യും. എന്തിന്? ദുഃഖത്തെ മറക്കാം. എന്നിട്ടോ ദുഃഖം കൂടുന്നുണ്ടോ? ഇല്ല, അല്ല ദുഃഖം കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് 8, 10, 12 വയസ്സാൽ മദ്യപാനത്തിനോ അല്ലെങ്കിൽ
മറ്റ് യാന്ത്രികമായിട്ടുള്ള എന്താണൊക്കെ പറയുക എനിക്കറിയില്ല, കഞ്ചാവോ എം ഡി എഫോ എന്തൊക്കെ പറയും, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്കറിയില്ല. അപ്പം ദുഃഖവിമോചനത്തിനുള്ള ഔഷധം ഭഗവാനാണെന്ന് അറിയുന്നു എന്ന് മഹാഭാരതത്തിൽ പ്രസ്താവനയുണ്ട്. പക്ഷെ നമ്മൾ ഭാരതവാസികളായിട്ടും മഹാഭാരതം വായിക്കണില്ല, അതിലും എനിക്ക് സങ്കടമുണ്ട്. ദേവാ ദേവർഷയശ്ചൈവ എം വിധുർ ദുഃഖം ഭേഷജം, സംസാരസാഗരത്തിലെ ദുഃഖങ്ങളെല്ലാം ശമിപ്പിച്ച് വിരക്തി വരുത്തി മോക്ഷേച്ഛുവാക്കി ഒടുവിൽ ജന്മമൃത്യു ജരാവ്യാധികൾ ഇല്ലാതാക്കുവാനായി ജനന മരണങ്ങളാകുന്ന വെപ്രാളങ്ങൾ അനുഭവിക്കാതെ കണ്ടാക്കും ഭഗവാൻ. മോക്ഷം തന്നിട്ട് മോക്ഷം നൽകുന്ന ഔഷധമാണ് ഭഗവാൻ. ഭഗവാൻ ഔഷധമാണ്, ഔഷധം തരുന്നാളുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ 579 ബിഷക് വൈദ്യൻ. ഓം ബിഷക്, പിന്നെ ബിഷക്കിനേ നമഃ എന്ന് വരും. ദേഹവും മനസ്സും തളർന്ന് ഗാന്ധീവം രഥത്തിൽ വെച്ചിരുന്ന അർജുനനെ ഗീതോപദേശം കൊണ്ട് അജാതശത്രുവാക്കി, ആരാലും ജയിക്കപ്പെടാത്ത ആളാക്കി മാറ്റി, വിജയിക്കാൻ സാധിക്കാത്ത ഒരാളാക്കി മാറ്റി. വൈദ്യനെയാണ് ശ്രീകൃഷ്ണാവതാരത്തിൽ കാണുന്നത്. ബിഷക്തമം ത്വാ ബിഷജാം ശൃണോതി, ബിഷക്തമം ത്വാ ബിഷജാം ശൃണോതി, വൈദ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യൻ അങ്ങാണെന്ന് ഞാൻ കേൾക്കുന്നു. ഇതറിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, വിഷ്ണു സഹസ്രനാമം വിട്ടിട്ട് പാലാഴിയിൽ നിന്ന് വന്നിട്ടുള്ള എന്താ തന്നെ പറയുക, ധന്വന്തിരിനെ ഭജിക്കും നമ്മൾ. അപ്പം ധന്വന്തിരി ഭഗവാന്റെ അംശമാണ്, ഇത് നമ്മൾ മനസ്സിലാക്കണില്ല. അപ്പം സാധാരണ വിഷ്ണു സഹസ്രനാമം ചൊല്ലി വരുന്ന ഒരാൾ എനിക്ക് തലവേദനയുണ്ട് ഞാൻ ധന്വന്തിരിനെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അപ്പോൾ വൈദ്യന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വൈദ്യൻ അങ്ങാണെന്ന് ഞാൻ കേൾക്കുന്നു. പ്രഥമോ ദൈവ്യോ ബിഷക്, തൈത്രീയ സംഹിതയിലുള്ള ഒരു മന്ത്രമാണത്. ദൈവിക വൈദ്യന്മാരിൽ അഗ്രഗണ്യൻ, ദൈവിക ശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യൻ എന്ന് അർത്ഥം പറയണം. ഒരു നല്ല വൈദ്യൻ രോഗം, രോഗിയുടെ പ്രായം, പരിതസ്ഥിതി എന്നിവ നോക്കി അനുയോജ്യമായ മരുന്ന് നൽകി രോഗം ശമിപ്പിക്കണം. ശ്രദ്ധിക്കണം എന്തൊക്കെയാ പറഞ്ഞത്, വൈദ്യൻ രോഗം മനസ്സിലാക്കണം, രോഗിയുടെ പ്രായം മനസ്സിലാക്കണം, ആ രോഗിയുടെ പരിതസ്ഥിതി മനസ്സിലാക്കണം. നിങ്ങൾ 400 രൂപ 500 രൂപ ടോക്കൺ എടുത്തിട്ട് ഒരു എം ഡി സ്പെഷ്യാലിസ്റ്റിൻ്റെ ഒരു ഫിസിഷ്യൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം നിങ്ങളെ മോത്തേക്കന്നെ നോക്കുന്നുണ്ടോ? നിങ്ങൾ പറയണതിൻ്റെ മുമ്പ് 30 എഴുതാൻ തുടങ്ങി. അതല്ല സത്യം, അത് എക്സ്പീരിയൻസ് ഉണ്ടാവും, ആയിക്കോട്ടെ. അപ്പോൾ സാമാന്യ വൈദ്യനും ഈ അലോപ്പതിയും കൂടിയുള്ള വ്യത്യാസം എന്താ, അവർക്ക് ടാർഗറ്റ് ഉണ്ട്. സാധാരണക്കാരിൽ ആയിട്ടുള്ള ജന്മം മുഴുവൻ വൈദ്യം പഠിച്ചുള്ള വൈദ്യന്മാരുടെ സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അവരെ എന്തുകൊണ്ട് ബഹുമാനിക്കണില്ല? വളരെ അധികം വിഷമമുണ്ട്. എന്തല്ലേ ഈ എന്താ പറയുക, നമ്മുടെ നിത്യനിദാന ജീവിതത്തിൽ ഉണ്ടാവുന്ന മൂല്യച്യുതി കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. കാരണം എന്തുകൊണ്ട് ആൾക്കാർ ഇത് മനസ്സിലാക്കണില്ല, ഒരു വിഷമം തോന്നാതെ കണ്ടിരിക്കില്ല മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞു പറഞ്ഞു ഓരോ ജീവിയുടെയും നില മനസ്സിലാക്കി ചികിത്സിക്കുന്ന വൈദ്യനാണ് ഭഗവാൻ എന്ന് ഇന്ന് ഒരു ഗ്രൂപ്പിൽ ഒരു മെമ്പറിൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു. അദ്ദേഹം മെമ്പറാണ്, ഒരാൾ ആക്റ്റീവാണ്, മറ്റാളത്ര ആക്റ്റീവല്ല. ഉടനെ ഒരാൾ അഭിപ്രായപ്പെട്ടു, ഈശ്വരൻ ക്രൂരനാണ്. എനിക്കൊന്നും പറയാൻ വയ്യ അവരടുത്ത്, എങ്ങനെ ഞാൻ പറയാം, ക്രൂരനല്ല ഈശ്വരൻ, ക്രൂരനല്ല. പിന്നെ ആരാ, ഈശ്വരൻ കരുണാകടാക്ഷനാണ്. അതറിയാതെ കണ്ടാണ് നമ്മൾ ക്രൂരൻ എന്നുള്ള വാക്ക് നമ്മളത് എഴുതി പിടിപ്പിച്ചു. എത്ര ആൾ വായിക്കും, ആ വായിപ്പിക്കുന്നവർക്കും കൂടിയും ആശ്രയദോഷം ഉണ്ടാക്കും. അത്
അപ്പം എന്താ ഞാനിതൊക്കെ പറയണത്, നമ്മുടെ സുതാര്യത നമ്മൾ വിട്ടുകൊടുക്കരുത്. ട്രാൻസ്പെറൻസി ഇൻ ലൈഫ്, അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞ് സംസാരിക്കുക, അറിയാതെ കണ്ട് സംസാരിക്കരുത് ഒരിക്കലും ആരോടും. അപ്പോൾ ഇവിടെ പറഞ്ഞു, ആയുർവേദത്തിൻ്റെ ദേവത ധന്വന്തരിമൂർത്തിയായ മഹാവിഷ്ണുവാണ്. അമൃതകലശവും കൊണ്ട് പാലാരിയിൽ നിന്ന് പൊങ്ങി വന്ന മഹാവിഷ്ണു സ്വരൂപൻ ധന്വന്തരിമൂർത്തിയാണല്ലോ. നിർവാണം ഭേഷജം ബിഷക് എന്ന് മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നത് രോഗശമനം വരുത്തും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു സാധകൻ ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ മഹാവിഷ്ണുവിനേക്കാൾ വലിയ ഒരു വൈദഗ്ധ്യമേറിയ വൈദ്യൻ ഈ ലോകത്തിലില്ല. നമ്മുടെ ഏതെല്ലാം തരത്തിലുള്ള ദീനതകളെയും ഇല്ലാതെ ഉണ്ടാക്കാൻ കൽപ്പുള്ള ആളാണ് ഭഗവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞു അടുത്തത് 580 സന്യാസകൃത്. ഓം സന്യാസകൃതിനേ നമാ എന്ന് പറയും. സന്യാസാശ്രമം ഏർപ്പെടുത്തിയവൻ, അതത്ര മോശമല്ല സന്യാസാശ്രമം. പക്ഷെ പലവരും ഇന്ന് സന്യാസാശ്രമത്തിൻ്റെ ഗരിമ മനസ്സിലാക്കാതെ കണ്ട് സന്യാസികളായിട്ട് വിരാജിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യം മാത്രമാണ്. അതിപ്പോൾ ഡോക്ടർമാരിലും മോശക്കാരുണ്ട്, എൻജിനീയേഴ്സിലുണ്ട് എന്ന് പറഞ്ഞ മാതിരി സന്യാസത്തിലുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അപ്പം സന്യാസാശ്രമം ഏർപ്പെടുത്തിയവൻ, ആശ്രമധർമ്മത്തിൽ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം എന്നിവയ്ക്ക് ശേഷം മോക്ഷസിദ്ധിക്ക് പാകത വന്ന യോഗിക്കുള്ള യോഗിയാവണം ആണ് സന്യാസാശ്രമം. അതിൽ 4 പ്രധാന സ്ഥാനങ്ങളുണ്ട്. ഏതിൽ, ഈ സന്യാസാശ്രമത്തിൽ തന്നെ 4 ഭാഗങ്ങളുണ്ട്. കുടീചക, ബഹൂതക, ഹംസ, പരമഹംസ. രാമകൃഷ്ണര് പരമഹംസനായിരുന്നു, ചിലവർ കുടീചകന്മാരാണ്, ചിലവർ ബഹൂതക, ചിലവർ ഹംസന്മാർ. പരമഭക്തന്മാരെ സന്യാസത്തിന് വേണ്ട മനഃശുദ്ധി നൽകി വൈരാഗ്യം ഉണ്ടാക്കി സന്യസിപ്പിച്ച് മോക്ഷസിദ്ധിക്ക് പ്രാപ്തരാക്കുന്നു. ഇതിൽ ഒരു രസം, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി സന്യാസിയാവുക എന്ന് പറഞ്ഞാൽ ഉടനെ മറുതല പറയാ ഭാര്യയാവും. കാരണം എന്താ, ഭാര്യ അത്രയ്ക്ക് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. ഒരാൾ സന്യാസിയാവുക എന്ന് പറഞ്ഞെങ്കിൽ ജന്മനിയോഗമാണ്, അതൊന്നും മനസ്സിലാക്കില്ല. അപ്പോൾ ഈ എന്താ പറയുക, മനഃശുദ്ധി ഉണ്ടാവണം, വൈരാഗ്യം ഉണ്ടാവണം, എന്നിട്ട് വേണം സന്യസിക്കാൻ. ഇല്ലെങ്കിൽ ആശ്രയദോഷം വരും, അതും പറയാതെ കണ്ടിരിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നാമാവലിപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടുത്ത ഭാഗം നമ്മൾക്ക് അടുത്ത ദിവസമാവാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം, നാളെ കാണാം.